നമ്മുടെ ഈ പ്രദേശത്ത് ഇപ്പോൾ ഇവിടെ ഷാഫി ചാലിയും സംസാരിച്ചല്ലോ, നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന രണ്ട് ഇമേജുകൾ, സീദി സാഹിബ് എന്നൊരു ഇമേജ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. സീദി സാഹിബ് എന്ന് പറയുന്ന ഇമേജ്, നിങ്ങൾ സീദിയാജി സീദിയാജി എന്ന് കേട്ടിട്ടുണ്ടാവും, അതല്ല. ഇദ്ദേഹം കൊടുങ്ങല്ലൂരിലാണ് ജനിച്ചത്, നമ്മുടെ മഹാരാജാസിലാണ് യു ജി പഠിച്ചത്, തിരുവനന്തപുരം മഹാരാജാസിൽ, ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പി ജി പഠിച്ചത്, തിരുവനന്തപുരത്തെ കോളേജിലാണ് എൽ എൽ ബി പഠിച്ചത്. എൽ എൽ ബി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി സംസാരിക്കാൻ വന്നപ്പോൾ മഹാത്മാഗാന്ധിയുടെ പ്രസംഗം 100,000 ആളുകൾ കൂടിയ, വൈക്കം മുഹമ്മദ് ബഷീർ പറയേണ്ട ഒരു കഥയിൽ ഞാൻ ഗാന്ധിജിയെ തൊട്ടു എന്ന്, ആ തൊട്ടു എന്ന് പറയുന്ന ആ സന്ദർശനത്തിൽ 100,000 ആളുകൾ കൂടിയ ഒരു വലിയ ചടങ്ങിൽ വെച്ച് ഗാന്ധിജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ നിയമിതനായ ഒരു കുട്ടിയാണ്, 24 വയസ്സുകാരനായ അഡ്വക്കേറ്റ് കെ എം സീതി. ഗാന്ധിജി പ്രസംഗിച്ചു. ഗാന്ധിജിക്ക് ഈ കുട്ടിയുടെ പ്രഭാഷണത്തിലെ പരിഭാഷയിലെ കൗതുകം കണ്ട് ഗാന്ധിജി ലിയോ കോൾറിഡ്ജിൻ്റെ വാട്ടർ വാട്ടർ എവരിവർ നോർ ജോബ് ടു ഡ്രിങ്ക് തുടങ്ങുന്ന ഒരു കവിതാശകലം 8 വരി ചൊല്ലിയപ്പോൾ ഈ കുട്ടിയുടെ ഒരു പരിഭാഷയുണ്ട്, വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിപ്പാനില്ലത്ര എന്ന്. ഈ കവിത ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വേർഡ് ടു വേർഡ് ബൈ ട്രാൻസ്ലേഷൻ സിമ്പിളാണ്. ഈ കുട്ടിയെ ചേർത്ത് നിർത്തിയിട്ട് ഗാന്ധിജി പറഞ്ഞു, ദിസ് ഈസ് മൈ ട്രാൻസ്ലേറ്റർ ജനറൽ. ഞാൻ ഈ കേരളത്തിൽ എവിടെ സംസാരിച്ചാലും ഈ കുട്ടി പരിഭാഷപ്പെടുത്തിയാൽ മതിയെന്ന്. അങ്ങനെ പരിഭാഷകനായി അദ്ദേഹം അറിയപ്പെട്ടു. നാട്ടിലേക്ക് എത്തിയപ്പോൾ കൊച്ചി നിയമസഭയിൽ എം എൽ എ സ്ഥാനത്തിരിക്കെ തന്നെ കേരള ഹൈക്കോടതിയിലെ ഏറ്റവും സൂപ്പർ മോസ്റ്റ് പോപ്പുലർ അഡ്വക്കേറ്റ്, അതിലുപരി 650 ഏക്കർ സ്വത്തുണ്ടായിരുന്ന പിതാവിൻ്റെ മകൻ, ഏറ്റവും ജനകീയനായ ആ പ്രദേശത്തെ വ്യക്തി, അസാധ്യ ബഹുമുഖ പ്രതിഭ, കേരള സാഹിത്യ പരിഷത്തിൻ്റെ വലിയ സമ്മേളനം ഉറൂബും, അതുപോലെ അന്നത്തെ പ്രമുഖരായ എഴുത്തുകാരും പങ്കെടുക്കുന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്ത് പ്രഭാഷണം നടത്തിയ സാഹിത്യ കുതുകിയായിരിക്കെ അദ്ദേഹം എം എൽ എ ഷിപ്പ് രാജിവെച്ച് തൻ്റെ സ്വത്ത് മുഴുവൻ ചെലവഴിച്ച് അദ്ദേഹം നാട്ടിലേക്ക് വന്നിട്ട് പൊന്നാനി ഗവൺമെൻറ് സ്കൂൾ, ബോയ്സ് സ്കൂൾ, ഗേൾസ് സ്കൂൾ, പോളിടെക്നിക്, ദേവദാർ പരപ്പനങ്ങാടി ഗവൺമെൻറ് സ്കൂൾ, അതിനപ്പുറത്ത് കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം സ്കൂൾ, കോഴിക്കോട് ബോയ്സ്, കോഴിക്കോട് ഗേൾസ്, കോഴിക്കോട് പിന്നെ സെൻറ്റ് ജോസഫ് സ്കൂളായിട്ട് മാറിയ, അതിൻ്റെ മുമ്പ് അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, തലശ്ശേരി പിന്നെ മുബാറക്ക് സ്കൂൾ, തലശ്ശേരി ബോയ്സ്, തലശ്ശേരി ഗേൾസ്, മലപ്പുറം ബോയ്സ്, മലപ്പുറം ഗേൾസ്, മമ്പാട് കോളേജ്, ഇതിനപ്പുറത്ത് ഫറൂഖ് കോളേജ്. ഫറൂഖ് കോളേജിന് 15 ലക്ഷം രൂപ വേണമായിരുന്നു ഉണ്ടാക്കാൻ. ആ 15 ലക്ഷം രൂപ കെട്ടിവെക്കാൻ പണം കണ്ടെത്തിയത് 103 ഏക്കർ പിതാവ് മകന് കൊടുത്ത മുണ്ടാർ എസ്റ്റേറ്റ് വിറ്റു, 72 ഏക്കർ പിതാവ് മകന് കൊടുത്ത മറ്റൊരു വലിയ എസ്റ്റേറ്റ് വിറ്റു. അവസാനം അദ്ദേഹത്തിൻ്റെ പിന്നെ സ്വത്തെടുത്തു എന്ന് മാത്രമല്ല, അന്നത്തെ മുസ്ലിം ലീഗ് ഫണ്ടിലൊരു പിന്നെ 25,000 രൂപ എടുത്തു. ഒരു പവൻ സ്വർണത്തിന് 5 രൂപയുള്ള കാലത്ത് 25,000 രൂപ എടുത്തു. അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയുടെ കാറ് വിറ്റു, എന്നിട്ട് പൈസ തയ്യൂല. അവസാനം തൻ്റെ അനിയത്തിയെയും രണ്ട് അനിയന്മാരെയും വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, മക്കളെ, കാക്ക ഉപ്പയും ഉമ്മയും മരിച്ചിൻ്റെ രക്ഷങ്ങളെ നല്ലപോലെ നോക്കിയിട്ടില്ലേ, ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ, എന്തിനെങ്ങനെയൊക്കെ നിങ്ങൾ പറയണേ, ഞാനൊരു കാര്യം അവസാനമായി എൻ്റെ മക്കളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ സമ്മതിക്കുമെന്ന്. എന്താണ് നിങ്ങൾ പറയണതെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, എന്താണെന്ന് അറിയോ? മറുപടി ഇത്രയാണ്, നമുക്ക് ഒരു കോളേജ് ഉണ്ടാക്കുന്ന പണിയിലപ്പുള്ളത്, ഫറൂഖിനടുത്തൊരു കോളേജുണ്ട്, ആ കോളേജിൽ ഇനിയും പൈസ വേണം. ആലപ്പുഴയിൽ ഉപ്പ നമ്മുടെ എല്ലാവരുടെയും പേരിൽ എഴുതി വെച്ച ഒരു 2 ഏക്കർ സ്വത്തുണ്ട്, ഞാനത് വിറ്റോട്ടെ എന്നാണ്. അതുകൂടി വിറ്റിട്ടാണ് ഫറൂഖ് കോളേജ് ഉണ്ടാക്കിയത്. ആ ഫറൂഖ് കോളേജ് ഒരു സ്മാരകമായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കോവിഡ് കാലത്താണ് ഇരിക്കുന്നല്ലേ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച അസുഖം ഏതാണ്? കോവിഡാണോ? അല്ല, കൃത്യം 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വന്ന അസുഖമാണ് കോളറ. വസൂരി തലമ്മ തട്ടി, നമ്മൾ പണ്ടാറടങ്ങാന്ന് പറയാറില്ലേ, പണ്ടാറടങ്ങി പോട്ടെന്ന്, വീട്ടിനടുത്ത് പണ്ടാരപ്പുരം ഉണ്ടായിരുന്നു. ഈ അസുഖം വന്ന പൊട്ടി പോലത്തെ ഒരു സാധനമാണ്, അത് വന്ന് അവിടെ കൊണ്ടേക്ക് എടുത്തും, അവിടെ കൊടുന്ന് പണ്ടാറടങ്ങലാണ്. അതാണ് ഈ പണ്ടാറടങ്ങ എന്ന വാക്കുണ്ടായത് അന്നാണ്. നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ആളുകൾ കൂട്ടം കൂട്ടമായി മരിച്ചു. മരിച്ചപ്പോൾ ഞാൻ വൈറ്റുകാടിൻ്റെ ക്യാപ്റ്റനാണ് ഇതിന് സ്വാഗതം പറഞ്ഞ് ഷിഹാബ് തുമ്പിൽ. വൈറ്റുകാട് ഇപ്പോൾ കോവിഡ് ഉണ്ടായപ്പോൾ മരിച്ച ആളുകൾ അടക്കം ചെയ്യില്ലേ? ഇപ്പോൾ നമ്മുടെ തിരൂരിലെ ഈ ശ്മശാനത്തിലും ചെമ്പ്രപ്പള്ളിയിലും കോട്ടുപള്ളിയിലുമൊക്കെ വൈറ്റുകാടാണ് ഓടി നടന്ന് ആളുകളുടെ സംസ്കാരം നടത്തിയത്.
ഈ സംസ്കാരം നടത്തുമ്പോൾ പേടി എന്തായി? പിന്നെ കോവിഡ് ബാധിച്ച ആളുടെ മയ്യത്തുകളാണ് മറവാടുന്നത്, അല്ലെങ്കിൽ മൃതശരീരങ്ങളാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. ഇങ്ങനത്തെ വല്ലാത്തൊരു ഭീതിതമായ സാഹചര്യം പോലെ അന്നുണ്ടായപ്പോൾ ഒരാളും മരിച്ചു വീട്ടിലും പോവില്ല. അതുപോലെ പിന്നെ മയ്യത്ത് പരിപാലന കർമ്മത്തിനും സംസ്കാര ചടങ്ങുകൾക്കും പോവില്ല. അന്ന് ലീഗ് ഉണ്ടാക്കിയ ഒരു സംവിധാനം ഉണ്ടായിരുന്നു, ആ സംവിധാനത്തിൻ്റെ പേരാണ് മയ്യത്ത് പരിപാലന സംഘം. ഒരേ നടന്ന മൂന്ന് കണ്ടത്തിൽ അഹമ്മദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് അതിൻ്റെ ലീഡർ. ഇവരുടെ നേതൃത്വത്തിൽ ഏഴൂരുള്ള രണ്ട് സ്ത്രീകളെ കയ്യിലുണ്ടായിരുന്നു പറഞ്ഞു. ഇവരിങ്ങനെ നിരന്തരമായി നടന്ന് ഇതിൻ്റെ പരിപാലനം നടത്തി. തലശ്ശേരിയിൽ ഇവർക്കൊരു ഒരു കോൾ വന്നു. അപ്പോൾ തലശ്ശേരിക്ക് 10-40 ആൾ ട്രെയിനിന് പോയപ്പോൾ ഒരു പ്രദേശം മുഴുവൻ മയ്യത്തുകളാണ്. വിവിധ മതങ്ങളിൽപ്പെട്ട ജാതികളിൽപ്പെട്ട മനുഷ്യന്മാരുടെ വീട് തുറന്നപ്പോൾ 8 മയ്യത്തുകളൊക്കെ ഉണ്ടായിരുന്നു. ആ മയ്യത്തുകൾ മുഴുവൻ സംസ്കരിച്ച് ഇദ്ദേഹം വീട്ടിൽ വന്നുറങ്ങി. മൂന്ന് കണ്ടത്തിൽ അഹമ്മദിന് ഉറക്കിട്ടണില്ല. ഇയാൾ ഭാര്യയോട് പറഞ്ഞു, എടി ഇക്കു ഉറക്കിട്ടണില്ല, ഇതൊരു ചൂട്ട് കത്തിക്കുന്നത് എന്തിനാണ്? ഞാൻ പറയാം, ഒരു ചൂട്ട് കത്തിക്കുന്നത്. ആ ചൂട്ട് കത്തിച്ച് പരപ്പനങ്ങാടിയിലേക്ക് നടന്നുപോയി. അയാൾ വീട് തിരുവനങ്ങാടിയാണ്. പരപ്പനങ്ങാടിയിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ ചൂട്ട് കത്തിയിട്ട് ചൂട്ട് കെടുത്തിയിട്ട് ട്രെയിനിന് കാത്തുന്നു. ആ ട്രെയിനിൽ കയറിയിട്ട് അദ്ദേഹം പോയി തലശ്ശേരിയിലേക്ക്. തലശ്ശേരിയിൽ പോയിട്ട് KEMAR എന്ന് പറയുന്നത് അവിടുത്തെ വലിയ കച്ചവടക്കാരുണ്ട്. അവരുടെ വീട്ടിൽ പോയി വാതിൽ മുട്ടി. അവർ പറഞ്ഞു, എന്താണ് മൂന്ന് കണ്ടത്തിൽ അഹമ്മദ് ഇപ്പോൾ വന്നത്? ഞാൻ വന്നത് പിന്നെ ഇന്നലെ കുറേ സ്ഥലത്ത് നമ്മൾ സംസ്കാര ചടങ്ങുകൾ നടത്തിയിരുന്നില്ലേ, ആ സംസ്കാര ചടങ്ങുകൾ നടത്തിയപ്പോൾ ഇവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. ഞാൻ ആ കുട്ടികളെ പറ്റി അന്വേഷിക്കാൻ മറന്നു, അതിന് വന്നതാണ്. എന്നാൽ നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞു. സുബഹി നിസ്കരിച്ചു, ഭക്ഷണം പോലും കഴിക്കാതെ അവിടുത്തെ കാര്യസ്ഥനെ കൂട്ടി നടന്നുപോയി. നടന്നു പോയിട്ട് ആ പ്രദേശങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ കുട്ടികളെ കോഴിക്കോട്ടേക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഇയാൾ നേരെ കൊയിലാണ്ടി പോയി, ബാഫയ്ക്ക് തങ്ങളുടെ അടുത്ത് വരുന്നത് കോഴിക്കോടാണല്ലോ. തങ്ങളെങ്ങനെ സംഭവം ഉണ്ട്, ഇക്ക കുട്ടികളെ വേണം, ഞാൻ ആ കുട്ടികളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടികളെ ബാഫയ്ക്ക് തങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ വിട്ടിരുന്നു. ബാഫയ്ക്ക് തങ്ങളും സഹായിച്ചിട്ടാണ് കുട്ടികളെ നോക്കുന്നത്. നേരെ പോയപ്പോൾ അവിടെ വലിയ നമ്പൂതിരി പൂജക്ക് പോയതാണ്. അപ്പോൾ നമ്പൂതിരി ഒരോളം കാത്തു വന്നു. പറഞ്ഞു, എവിടെ നിന്നാണ്? തിരുവങ്ങാടിയിൽ നിന്നാണ്. എന്താണ് പ്രശ്നം? ഞാനിങ്ങനെ പിന്നെ കുട്ടികളെ കൊണ്ടുപോകാൻ വന്നതാണ്. ബാഫയ്ക്ക് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നല്ലതാണ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അഹമ്മദ്, വറുതിയുടെ കാലമാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടികളെ പോറ്റുക? അപ്പോൾ ഇയാളിങ്ങനെ ഈ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മദിരാശിയിൽ പോയി കൈവണ്ടി വലിച്ചാണെങ്കിലും ഞാൻ ആ കുട്ടികളെ പോറ്റിക്കോളാം, ഈ കൈ കൊണ്ട് എനിക്ക് വിട്ടു തരണം. അപ്പോൾ അയാൾ നിസ്സംശയം കുട്ടികളെ വിട്ടുകൊടുത്തു. ആ കുട്ടികളുമായി പരപ്പനങ്ങാടി വന്നിറങ്ങി. 10-30 കുട്ടികളുണ്ട്. എന്നിട്ട് ഇങ്ങനെ നടന്നുപോയി തിരൂരങ്ങാടിയിൽ അയാളെ വീടുണ്ട്, ഓലമേഞ്ഞ വീടാണ്. ആ വീട്ടിൽ കയറ്റിയിരുത്തിയിട്ട് ഭാര്യയോട് കഞ്ഞി വെച്ച് കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടികളോട് പറഞ്ഞു, മക്കളെ എല്ലാ മതക്കാരുണ്ട്, നിങ്ങളുടെ അച്ഛനും വാപ്പിയൊക്കെ ഇനി ഞാനാണ്, നിങ്ങളുടെ വീടാണിത് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയോ ആ വീടിൻ്റെ ഇന്നത്തെ പേരെന്താണ്? PSMO കോളേജ് എന്നാണ് ആ വീടിൻ്റെ പേര്. PSMO കോളേജ് ഉണ്ടായത് ഇന്ന് നമ്മൾ കോറോള പിന്നെ കോവിഡ് പോലത്തെ അന്ന് വസൂരി ഉണ്ടായപ്പോൾ പാവപ്പെട്ട് എത്തിയും കുട്ടികളെ പാർപ്പിക്കാൻ ഉണ്ടാക്കിയതാണ്. കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനം ഏതാണെന്നറിയോ? വിദ്യാഭ്യാസ സ്ഥാപനം മലബാറിലെ JDT ആണ്. JDTയുടെ ഫുൾ ഫോം അറിയോ? നിങ്ങളൊന്ന് പരിശോധിക്കും JDTയുടെ ഫുൾ ഫോം. ഗൂഗിൾ എടുത്തിട്ട് JDTയുടെ ഫുൾ ഫോം, വെള്ളിമാടുകുന്ന് JDTയിലെ. നമ്മുടെ നാട്ടിലെ പട്ടിണി പെരുകിയപ്പോൾ പഞ്ചാബിലുള്ള ഒരാൾ മക്കളെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാക്കി കൊടുത്തതാണ് JDT. നമ്മുടെ നാട്ടിൽ പട്ടിണി ഉണ്ടായപ്പോൾ കുട്ടികൾ തെരുവിൽ കൈനീട്ടി യാചിക്കൽ തുടങ്ങിയപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മളെ ഈ കാണുന്ന രൂപത്തിലേക്ക് ഉയർത്തി കൊണ്ടുവന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് ഇവിടെ ഇരുന്ന് നമ്മൾ സംസാരിച്ചത്. ആ വ്യക്തിയുടെ പേരാണ് CH മുഹമ്മദ് കോയ. ഞാൻ അദ്ദേഹത്തെ പറ്റി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. കോഴിക്കോട്ട് അങ്ങാടിയിൽ ആൾക്കാർ മൂത്രമൊഴിക്കുമ്പോൾ ഒഴുകിപ്പോയിരുന്ന സാധനം ചൂലുകൊണ്ട് അടിച്ചളിഞ്ഞിരുന്നൊരു കൃഷ്ണൻകുട്ടിയേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ഈ CH മുഹമ്മദ് കോയ ഏതെങ്കിലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ നേരെ ഇയാളെടുത്ത് വന്നിട്ട് ഒരു കൃഷ്ണൻകുട്ടിയിട്ട് ഇവിടെ വരുന്നത്, ഇയാൾ വരും, രണ്ട് ചായ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഈ രണ്ട് ചായ വാങ്ങിച്ചിരുന്നാൽ ഇയാളും CH മുഹമ്മദ് കോയയും ഈ ചായ കുടിച്ച് ഇങ്ങനെ ബസ് സ്റ്റാൻഡിലിരിക്കും. അന്ന് ബസ്സിലാണല്ലോ വരെ, കാറൊന്നും ഇല്ലല്ലോ. ഇത് ചായ കൊണ്ടുവന്ന് ഇയാൾക്ക് 10 പൈസ കൊടുക്കും. ഒരു ദിവസം ഇയാൾ അവിടെ വന്നിറങ്ങുകയാണ്. വന്നിറങ്ങുമ്പോൾ ഇയാൾ കഷ്ടപ്പെട്ടിട്ട് ഈ വൃത്തിയുടെ പണിയല്ലേ, ഈ തോട്ടിപ്പണി, മലമൂത്ര വിസർജ്യം ഇങ്ങനെ അടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, പിന്നെ കൃഷ്ണൻകുട്ടിയേട്ടൻ ഇങ്ങനെ ചോദിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വരി, കോളിൽ കൈയിട്ടിട്ട് പറഞ്ഞു, കൃഷ്ണൻകുട്ടി നീ മുതൽ ഈ ജോലി ചെയ്യണ്ട, ഞാനൊരു ജോലി തരട്ടെ എന്ന് ചോദിച്ചു. ഇതിനെത്ര പൈസ കിട്ടും മാസം? 5 രൂപ മാസം കിട്ടുന്നു. എനിക്ക് ഞാൻ നാളെ മുതൽ 15 ചന്ദ്രിക പത്രം കൊണ്ടുവന്നരും, ആ പത്രം ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ വിറ്റാൽ മതി, കിട്ടുന്ന പൈസ മുഴുവൻ നിങ്ങൾ എടുത്തോളിന്നാണ്. 2.5 രൂപ കിട്ടും ഒരു ദിവസം. അപ്പോൾ ഇയാൾക്ക് വലിയ സന്തോഷമായി. അപ്പോൾ ഇയാളിങ്ങനെ പത്രം വായിക്കും, CH മുനിസിപ്പൽ കൗൺസിലറായത്, CH MLA ആയത്,
സി എച്ച് വിദ്യാഭ്യാസ മന്ത്രി ആയിട്ട് അറിഞ്ഞിട്ട് ഇയാൾ വീട്ടിൽ അമ്മ മാധുവടത്തി എന്ന് പറയും, അമ്മയോട് പറഞ്ഞിട്ട് ഇങ്ങനെ വീട് ചുറ്റും ഓടിയായിരുന്നു അത്ര സന്തോഷം കൊണ്ട്, അത് പത്രത്തിൽ വായിച്ചിട്ട്. അപ്പൊ ഇയാൾ കരുതി മന്ത്രി കഴിഞ്ഞിന്നൊക്കെ മറന്നിണ്ടാവുന്നു. പിറ്റേ ആഴ്ച ഉണ്ട്, ഇയാളെ വീട്ടിൽ പോലീസ് വന്നു, ഇയാൾ പിറകിലൂടെ ഇറങ്ങിയോടി എന്ന് പറഞ്ഞു. അമ്മയോട് പറഞ്ഞു അവന് വിളിച്ചോണ്ടിരുന്നു പറഞ്ഞു. ഒരു കവറ് കൊടുത്തു, ആ കവറൊരു ഒരു ട്രൗസറും കുപ്പായോ, എന്താ പറയുക, ഇത് കോയാക്കെ തന്നതാണ്, മന്ത്രി തന്നയച്ചതാണ് കൃഷ്ണൻകുട്ടിക്ക് ധരിക്കാൻ. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഓ സന്തോഷമായി. ഒരു കാര്യം കൂടി ഉണ്ട്, കൃഷ്ണൻകുട്ടി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നാളെ നിൽക്കണം, ഞങ്ങൾ നാളെ വരും, വന്നിട്ട് കൃഷ്ണൻകുട്ടിയെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഇപ്പോൾ എവിടേക്കാണ്? ട്രെയിൻ കയറ്റി തരാൻ കൊണ്ടുപോകും. അയ്യോ ഞാൻ ഇതുവരെ ട്രെയിൻ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. ട്രെയിൻ കയറിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വരാം, ഞങ്ങൾ മന്ത്രി പറഞ്ഞയച്ചതാണ്, ട്രെയിൻ ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്തു. ഇയാൾ പിറ്റേന്ന് ഡ്രസ്സ് മാറ്റി നിന്നു, ട്രെയിനിൽ കയറ്റി തിരുവനന്തപുരത്ത് പോകും. ഇയാൾ ആദ്യമായി ട്രെയിൻ യാത്ര തമ്പാനൂർ, ഏറ്റവും അവസാനത്തിൽ ട്രെയിൻ എവിടെ നിർത്തുന്നു അവിടെ ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ അയാൾ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു കേരള സ്റ്റേറ്റ് എന്ന ഇതിന് അംബാസഡർ കാറ് കാത്തേക്കാണ്. ഇയാൾ പറഞ്ഞു, സാർ കയറുമെന്ന്. ഇയാൾ ആദ്യമായി കാറിൽ കയറുകയാണ്, ബസ് സ്റ്റാൻഡിൽ തോട്ടിപ്പണിയെടുത്ത മനുഷ്യൻ കാറിൽ കയറി തിരുവനന്തപുരം നഗരിയിലൂടെ ആ കാറ് കുതിച്ചു പായുമ്പോൾ അയാൾക്കൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലേക്ക് ഓടിയെത്തി, എന്താണ് കോയാക്ക, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാളൊരു ഒരു ലെറ്റർ കൊടുത്തിട്ട് പറഞ്ഞു, കൃഷ്ണൻകുട്ടി ഇതിലൊന്ന് ഒപ്പിടുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, ആദ്യമായി സി എച്ച് മുഹമ്മദ് പോയ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പിയൂണിൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. എവിടെ? കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ആളുകളുടെ മൂത്രച്ചെളി അടിച്ചു വാരിയിരുന്ന തോട്ടിപ്പണിയെടുത്ത കൃഷ്ണൻകുട്ടി. കാലങ്ങൾ കഴിഞ്ഞു, ഇയാൾ തിരുവനന്തപുരത്ത് ഒരു ചന്ദ്രികയിടുന്നൊക്കെ വലിയൊരാളായി മാറി. സി എച്ച് മുഹമ്മദ് പോയി മരിച്ചുപോയി. മരിച്ചതിന് ശേഷം കൃഷ്ണൻകുട്ടി തിരുവനന്തപുരത്ത് നിന്ന് കല്യാണം കഴിച്ച് ഇയാൾക്കൊരു കുഞ്ഞ് ജനിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പേര് വിളിക്കണമെന്ന് അമ്മക്കൊരാഗ്രഹം, ഇയാളുടെ ഭാര്യയുടെ അമ്മക്ക്. ഇയാളുടെ അമ്മ കോഴിക്കോടാണ്. അമ്മ പറഞ്ഞു, ഗുരുവായൂർ വെച്ച് പേരിട്ടാൽ മതി ചോറൂണ് നടത്തിയെന്ന്. അപ്പോൾ ഇയാൾ ഇയാളുടെ അമ്മ പറഞ്ഞത് കേൾക്കാൻ വേണ്ടി ഭാര്യയെയും ഭാര്യയുടെ അമ്മയെയും കൂട്ടിയിട്ട് നേരെ കോഴിക്കോടെത്തി. കുളിച്ച് ഫ്രഷായി ഇവർ ഗുരുവായൂർക്ക് പുറപ്പെടുകയാണ് ചോറൂണിന് വേണ്ടി. ഗുരുവായൂർക്ക് പുലർച്ചെ പുറപ്പെട്ടു. നടക്കാവ് പള്ളി ഖബർസ്ഥാനിന് മുമ്പിൽ കാറ് നിർത്താൻ പറഞ്ഞു. കാറ് നിർത്തിയപ്പോൾ ഇയാൾ ബാക്കിലേക്ക് തിരിഞ്ഞു ചോദിച്ചു, അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. എന്താണ്? നമുക്ക് ഗുരുവായൂർ വെച്ച് ചോറൂണ് നടത്താം, പക്ഷേ നമ്മുടെ കുഞ്ഞിന് പേര് വിളിക്കേണ്ട സ്ഥലം ഈ പള്ളിപ്പറമ്പിലാണ്, എൻ്റെ കോയാക്ക് അവിടെയാണ് ഉറങ്ങുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടിയെ വാങ്ങിച്ച് ഖബർസ്ഥാനിലേക്ക് നടന്നുപോയി അമ്മമാരുടെ കൂടെ. എന്നിട്ട് സി എച്ച് മുഹമ്മദ് കോയയുടെ ഖബറിൻ്റെ പുറത്ത് കുഞ്ഞിനെ കെടുത്തിയിട്ട് പറഞ്ഞു, കോയാക്ക നിങ്ങളുടെ കൃഷ്ണൻകുട്ടിക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, നിങ്ങളൊരു പേര് വിളിക്കുകയെന്ന്. ആകെ അമ്മയും ഭാര്യയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ വിളിക്കുന്നത് എനിക്ക് കേൾക്കൂലല്ലേ, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ ലാൽ എന്ന് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനടുത്ത് ഒമ്മ വെച്ച് നടന്നറിഞ്ഞ കൃഷ്ണൻകുട്ടിയും സി എച്ചിൻ്റെ ചരിത്രത്തിലുണ്ട്. അഭിവാദ്യങ്ങൾ.